യുഗ ദൈവജനമേ ഒരു മനമോടെ അണയാം, തിരികൾ തെളിക്കാം ഹൃദയമൊരുക്കാം, പെസഹായിൽ നൽകിയ കൽപ്പനയ്ക്കാൻ. ഒന്നായി ബലിവേദിയിൽ ഒരു ബലിവസ്തുവായി പാടാം, സങ്കീർത്തനങ്ങൾ ഒരു സ്വരമായി ഒരു ഹൃദയവുമായി. ദൈവത്തിൻ വചനം മുറിയപ്പെടും ഈ പാവന പൂജിത നിമിഷത്തിൽ, പ്രാർത്ഥന പൂക്കളായി നിൻ തിരുമുൻപിൽ സാദരം കൈകൾ പൂപ്പിടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വിശുദ്ധ മിഖായൽ മാലാഖയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇന്ന് പ്രത്യേകമായിട്ട് നിയോഗം സമർപ്പിക്കുന്നവർ കല്ലറക്കൽ ഐറിൻ ബെനഡിക്റ്റ്, സംരക്ഷണത്തിനും പഠന വിജയത്തിനും കല്ലറക്കൽ ആലീസ്, സംരക്ഷണത്തിന് കല്ലറക്കൽ ബ്രൂണോ, ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് കാച്ചപ്പിള്ളി, സിൻസിയുടെ കുടുംബം, കുടുംബസമാധാനത്തിനും പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചനം, അഖിൽ കോറോത്തുപറമ്പിൽ ഇരിഞ്ഞാലക്കുട ജോലി ലഭിച്ചതിന് നന്ദി, തോമസ് കോറോത്തുപറമ്പിൽ ശമ്പളം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാലാതുരുത്തി ടോണി തോമസ് രോഗസൗഖ്യത്തിന്, ജോർജ് കെന്നഡിയും കുടുംബവും നന്ദി പറഞ്ഞുകൊണ്ട് അലക്സ് താളുപ്പാടത്ത് കുടുംബ നിയോഗം സമർപ്പിക്കുന്നു, ഫ്രാൻസിസ് സ്റ്റാൻലി കുറുപ്പശ്ശേരി കുടുംബ നിയോഗം സമർപ്പിക്കുന്നു, പാക്കൽ മാത്യു കുടുംബ നിയോഗം, പടമാട്ടുമ്മൽ വർഗീസ് ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് നന്ദി പറയുന്നു, കളുതിത്തറ ആൻ്റണി കുടുംബ നിയോഗം സമർപ്പിക്കുന്നു, കണത്തിൽ ജോസി വീടുപണി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, പുളിക്കൽ മേരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിവരുടെ നിയോഗങ്ങളോടൊപ്പം നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥന സമർപ്പിക്കാം. വിശുദ്ധ മിഖായൽ മാലാഖയുടെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും പ്രത്യേകം സമർപ്പിക്കാം. ജന്മദിനം ആഘോഷിക്കുന്ന ഐറ റോസ്ലിൻ അലക്സിന് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം നൽകുന്ന ഈ മകൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ മകളോടൊപ്പം ദൈവത്തിന് നന്ദി പറയാം. മനുഷ്യൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്നുണ്ട് എന്നുള്ള വലിയ സന്ദേശമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ വായിച്ച് കേൾക്കുക. മനുഷ്യൻ്റെ ഓരോ ജീവിത നിമിഷത്തിലും
കർത്താവ് കൂടെയുണ്ട്. ദൈവം മനുഷ്യൻ്റെ വംശാവലിയിൽ പങ്കുപറ്റുന്നു എന്ന സന്ദേശം പറയുമ്പോൾ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഈശ്വനാഥൻ ഇടപെടുന്നുണ്ട്. നമ്മെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ഈശ്വനാഥൻ കൂടെ നടക്കുന്നുണ്ട് എന്ന വലിയ സന്ദേശം. അത് നമ്മുടെ ആഗമനകാലത്തിലെ സന്ദേശമാണ്, ക്രിസ്മസിൻ്റെ സന്ദേശമാണ്. എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ശക്തനായ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. വിശുദ്ധ മിക്കായൽ മാലാഖയുടെ സംരക്ഷണത്തിന് നമ്മെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ ബലിയിൽ ഭക്തിപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷാധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തര ശുശ്രൂഷ ചെയ്യുന്ന ഈ മാലാഖമാർ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചുകൂടി കേൾക്കുവിൻ. നിങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. യൂദ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുൻപിൽ കുമ്പിടും. യൂദ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവൻ ഒരു സിംഹത്തെ പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടു പോകുകയില്ല. അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരതൻ്റെ അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവൻ്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ, ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ.
ദൈവമേ രാജാവിന് അങ്ങയുടെ നീതിബോധവും രാജകുമാരന് അങ്ങയുടെ ധർമ്മനിഷ്ഠയും നൽകണമേ. അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. എളിയവർക്ക് അവൻ നീതി പാലിച്ചു കൊടുക്കട്ടെ. ദരിദ്രർക്ക് മോചനം നൽകട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രൻ ഉള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവന്റെ ആധിപത്യം നിലനിൽക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അവന്റെ നാമം നിത്യം നിലനിൽക്കട്ടെ. സൂര്യനുള്ളിടത്തോളം കാലം അവന്റെ കീർത്തി നിലനിൽക്കട്ടെ. അവനെ പോലെ അനുഗ്രഹീതരാകട്ടെ എന്ന് ജനം പരസ്പരം ആശംസിക്കട്ടെ. ജനതകൾ അവനെ അനുഗ്രഹീതനെന്ന് വിളിക്കട്ടെ. അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. അത്യുന്നതന്റെ ജ്ഞാനമേ, ശക്തനും ആർദ്രനുമായ സർവലോക നിയന്താവേ, ഞങ്ങളെ വിവേകത്തിന്റെ വഴി പഠിപ്പിക്കുവാൻ വരിക. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ വായന. ഒന്നാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥം. അബ്രഹാം ഇസാക്കിന്റെ പിതാവായിരുന്നു. ഇസാക്ക് യാക്കോബിൻ്റെയും യാക്കോബ് യൂദായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു. താമാറിൽ ജനിച്ച പേരസിൻ്റെയും സേറായുടെയും പിതാവായിരുന്നു യൂദ. പേരസ് എസ്രോൻ്റെയും എസ്രോൻ ആരാമിൻ്റെയും പിതാവായിരുന്നു. ആരാം അമിനാദാബ് നഹ്റോൻ്റെയും നഹ്ഷോൻ സൽമോൻ്റെയും പിതാവായിരുന്നു. സൽമോൻ റാഹാബിൽ നിന്നും ജനിച്ച ബോവാസിൻ്റെയും ബോവാസ് റൂത്തിൽ നിന്നും ജനിച്ച ഓബദിൻ്റെയും ഓബദ് ജെസ്സെയുടെയും ജെസ്സെ ദാവീദ് രാജാവിൻ്റെയും പിതാവായിരുന്നു. ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്നും ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു. സോളമൻ റഹുബോമും അബിയായുടെയും അബിയ ആസായുടെയും പിതാവായിരുന്നു. ആസ യോസഫാത്തിൻ്റെയും യോസഫാത്ത് യോറാമിൻ്റെയും യോറാം ഓസിയായുടെയും ഓസിയ യോഥാമിൻ്റെയും യോഥാം അഹാസിൻ്റെയും ആഹാസ് ഹെസക്കിയായുടെയും ഹെസക്കിയ മനാസയുടെയും മനാസെ ആമോസിൻ്റെയും ആമോസ് ജോസിയായുടെയും പിതാവായിരുന്നു. ബാബിലോൺ പ്രവാസകാലത്ത് ജനിച്ച യാക്കോണിയായുടെയും സഹോദരന്മാരുടെയും പിതാവായിരുന്നു ജോസിയ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സനാത്തിയേലിൻ്റെയും സനാത്തിയേൽ സൊറബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് എലിയാക്കിമിൻ്റെയും എലിയാക്കിം അസോറിൻ്റെയും
ആസോർ യാദോക് സാദോക്കിൻ്റെയും സാദോക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് എലയാസറിൻ്റെയും എലയാസർ മത്താൻ്റെയും മത്താൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. നമ്മൾ വായിച്ചു കേട്ട പേരുകളെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതും എന്നാൽ അവരെല്ലാം തന്നെ എല്ലാം തികഞ്ഞവരുമല്ല. ആയതിനാൽ കർത്താവ് തിരഞ്ഞെടുക്കുന്നത് രാജാക്കന്മാരെ മാത്രമല്ല, ബലഹീനരെ വരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോഴും കർത്താവ് പറയുന്ന ഇതാണ്, നിൻ്റെ ചരിത്രമോ നീ ആരാണ് എന്ന് ഞാൻ നോക്കുന്നില്ല, നിന്നെ ഞാൻ വിശുദ്ധീകരിക്കുവാനായിട്ട് നിൻ്റെ തലമുറയെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഞാൻ നിന്നെ ക്ഷണിച്ചിരിക്കുന്നു. ഈ ആഗമന കാലത്തിൽ ഈശോ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഇടപെടുവാനായിട്ട് എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ തലമുറയെ വിശുദ്ധീകരിക്കണമേ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്രബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. ബാലാക്കുമാരുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നദ്ധയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുചിതവും ന്യായവുമത്രേ. കർത്താവേ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പ്രധാന മാലാഖമാരിലും മാലാഖമാരിലും വിരാജിക്കുന്ന അങ്ങേ മഹത്വം അങ്ങേ പ്രഘോഷണത്താൽ പ്രകീർത്തിക്കുന്നത് ഉചിതമാണല്ലോ. എന്തെന്നാൽ മാലാഖവൃന്ദത്തെ വിശ്വസ്തയോടെ വണങ്ങുമ്പോൾ അതിശയിപ്പിക്കുന്ന അങ്ങേ മഹത്വത്തിലേക്ക് തന്നെയാണ് അത് തിരികെ എത്തുന്നത്. അവരോടുകൂടെയുള്ള ഏറ്റവും പ്രതാപപൂർണമായ പ്രാപവത്താൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങെത്രയേറെ മഹോന്നതനാണെന്നും എല്ലാറ്റിലും ഉപരിയായി ആരാധിക്കപ്പെടേണ്ടവനാണെന്നും അങ്ങ് വെളിപ്പെടുത്തുന്നുവല്ലോ. അവിടം വഴി മാലാഖമാരുടെ വൃന്ദം അങ്ങേ മഹിമയെ വാഴ്ത്തി പുകഴ്ത്തുകയും അവരോടൊന്നു ചേരുന്ന ഞങ്ങളും ആഹ്ലാദത്തോടെ അങ്ങേ ആരാധിക്കുകയും അവരോടൊപ്പം ഒരേ സ്വരത്തിൽ സ്തുതി കീർത്തനം ആലപിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തിരുമാറാകട്ടെ. അവിടം നെറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകെ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനെ ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ ഉപാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും ആ കനികയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെടെ ഔസേപിതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ശ്രമിക്കായൽ മാലാഖയോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്കേറ്റുപാടാം. ത്തിൽ വാഴും ഞങ്ങൾ തന്താതാ നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാലിലുമായിടേണം. അന്നന്നോ വീണ്ടുന്നോ ഒരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ, ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചും
ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃകൺപാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാളെ ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കള അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ ക്ഷണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന് ശക്തിയായ ബലം പ്രാപിച്ച ഞങ്ങൾ അങ്ങേ മാലാഖമാരുടെ വിശ്വസ്ത സംരക്ഷണത്തിലേറെ, പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിൽ രക്ഷാമാർഗത്തിലൂടെ സുധീര മുന്നേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുള്ള എണ്ണമേ. ജന്മദിനം ആഘോഷിക്കുന്ന ഐറ റോസ്ലിൻ അലക്സിന് ജന്മദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങൾക്ക് ഏവർക്കും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സർപ്പത്തെ തോൽപ്പിച്ചു ഭൂമി നന്മദൻ പൂക്കൾ വിടർത്തിയാലും, ഇന്നും നന്മദൻ പൂക്കൾ വിടർത്തിയാലും, സ്വർണ ചിറകുകൾ വീശിയണയുന്ന സ്വർഗീയ ദൂതനാം മിഖായേലേ. ത്രാസുമായി നിത്യം വിളങ്ങുന്ന മാലാഘവൃന്ദത്തിൻ നായകനെ, നീതിദൻ ത്രാസുമായി നിത്യം വിളങ്ങുന്ന മാലാഘവൃന്ദത്തിൻ നായകനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സകല നന്മകളുടെയും വിളനിലമായ കർത്താവേ, ദുഃഖിതരും പീഡിതരുമായ ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ അഭയം തേടുന്നു. അങ്ങേ വത്സല മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കാരുണ്യപൂർവ്വം കേൾക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പാപവിമോചകനായ ക്രിസ്തുവേ, പാപത്തിന്റെ ഇരുളിൽ നിന്നും നിത്യമായ വെളിച്ചം തേടി ഞങ്ങൾ അനുതാപത്തോടെ അങ്ങേ തിരുമുൻപിൽ അണയുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് അങ്ങ് ഞങ്ങളെ ശാശ്വതമായ പ്രകാശത്തിലേക്ക് നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണികനായ ദൈവമേ, തിന്മകളോട് പോരാടുവാനും നീതിയുടെ കാവൽക്കാരനും ദുഃഖിതരുടെ ആശാകേന്ദ്രമായ വിശുദ്ധ മിഖായേലിനെ അങ്ങ് ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയല്ലോ. മുഖ്യദൂതനായി വിരാജിക്കുന്ന ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കാരുണ്യപൂർവം കേട്ടരുളേണമേ. ഇന്ന് ഈ നൊവേനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കല്ലറയ്ക്കൽ ഐറിൻ ബെനഡിക്റ്റ് സംരക്ഷണത്തിനും പഠന വിജയത്തിനും, കല്ലറയ്ക്കൽ ആലീസ് മാലാഖയുടെ സംരക്ഷണത്തിന്, കല്ലറയ്ക്കൽ ബ്രൂണോ ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന്, കാച്ചപ്പള്ളി സിൻസിയുടെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി അഖിൽ കോറോത്ത് പറമ്പിൽ ഇരിഞ്ഞാലക്കുട ജോലി ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട്, തോമസ് കോറോത്ത് പറമ്പിൽ ശമ്പളം ലഭിച്ചതിന്, മാല തുരുത്തി ടോണി തോമസ് രോഗസൗഖ്യത്തിന്,
ജോർജ് കെന്നഡിയും കുടുംബവും നന്ദി പറഞ്ഞുകൊണ്ട് അലക്സ് താളുപാടത്ത് കുടുംബനിയോഗം സമർപ്പിക്കുന്നു. ഫ്രാൻസിസ് സ്റ്റാൻലി കുറുപ്പശ്ശേരി കുടുംബനിയോഗം, പ്ലാക്കൽ മാത്യു കുടുംബനിയോഗം, പടമാട്ട് മെൽവർഗീസ് ഉദ്ദിഷ്ടകാര്യത്തിന് നന്ദി പറയുന്നു. കളരിത്തറ ആന്റണി കുടുംബനിയോഗം സമർപ്പിക്കുന്നു. കളത്തിൽ ജോസി വീടുപണി വേഗത്തിൽ പൂർത്തിയാക്കുവാൻ പുളിക്കൽ മേരി നന്ദി പറഞ്ഞുകൊണ്ട് ഈ യോഗങ്ങളെല്ലാം ഈ നവനാൾ ജപങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രാർത്ഥനകളും ചേർത്ത് വെച്ച് നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടുകൂടെ നമുക്ക് ഏറ്റുചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസനായ അങ്ങയെ ഞങ്ങൾ ഭക്ത്യാദരങ്ങളോടെ വണങ്ങുന്നു. അങ്ങയുടെ പരിലാളനയും സ്നേഹവും എന്നെന്നും ഞങ്ങൾക്ക് ഉണ്ടാകണമേ. ദുഃഖിതരും പീഡിതരും ആലംബഹീനരുമായ ഞങ്ങളെ അങ്ങ് എന്നെന്നും പരിപാലിക്കണമേ. ഓ പുണ്യപൂജനായ വിശുദ്ധ മിഖായേലെ, അങ്ങും അങ്ങയുടെ ദൂതന്മാരും ചേർന്ന് സ്വർഗത്തിൽ കടന്നുകൂടിയ തിന്മയുടെ പ്രതീകമായ ദുഷ്ടസർപ്പത്തോട് പോരാടുകയും അവനെ തോൽപ്പിച്ച് സ്വർഗത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. നീതിമാനും ദയാനിധിയുമായ മഹാവിശുദ്ധനെ, ഞങ്ങൾക്കുണ്ടാകുന്ന വിപത്തുകളിലും തീരാ ദുഃഖങ്ങളിലും ഒരു കാവൽ സൈനികനെ പോലെ അങ്ങ് ഞങ്ങളെ കാക്കേണമേ. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഈ ഒരു ദിവസം ഏറെ പ്രത്യേകമായി നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാനായി ദൈവം തിരുവുള്ളമായൊരു നിമിഷം ഏതൊക്കെ നിയോഗങ്ങൾ വിശുദ്ധൻ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുന്നു, അതെല്ലാം നിവർത്തിച്ച് കിട്ടുന്ന ഒരു പുണ്യദിനമാണെന്ന് ഇന്ന് പ്രത്യേകമായി ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും, ഓൺലൈൻ ശുശ്രൂഷയിലൂടെ പങ്കെടുക്കുന്ന മക്കളെയും, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിന് സ്വർണ്ണ ചിറകിൽ പൊതിഞ്ഞ് എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പൈശാചിക പീഠങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഒരു നിമിഷം എല്ലാവരും നമ്മുടെ ഭവനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. വ്യക്തിജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും എടുത്തു മാറ്റപ്പെടുന്നതിന് വേണ്ടി മാലാഖയുടെ സംരക്ഷണം, അത് ഏറ്റവും പ്രത്യേകമായി വ്യക്തിപരമായി നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹത്തോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. ഈ ഒരു നിമിഷം വരെ ലഭിച്ചിട്ടുള്ള എല്ലാ സംരക്ഷണത്തെയും ഓർത്ത് നന്ദി പറയാം. ഇനിയും ഏറ്റവും ശക്തമായി മാലാഖ നമ്മുടെ ജീവിതത്തിൽ, വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. നമ്മെയും കുടുംബത്തെയും ഈ ദേശത്തെയും സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ, മാധ്യസ്ഥം യാചിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന എല്ലാ നിയോഗങ്ങളും ആകുലതകളും ഈ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് ഏറ്റുചൊല്ലാം, ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. ജീവിതകാലം മുഴുവൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുവാനും അവരുടെ ഉയർച്ചയിൽ ആനന്ദിക്കുവാനും ഞങ്ങൾക്ക് അങ്ങ് ശക്തി നൽകണമേ. ഒരു കൈയിൽ നീതിയുടെ തുലാസം, മറുകൈയിൽ സത്യത്തിന്റെ വാളുമായി ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന ദൈവദൂത അങ്ങയുടെ കൃപാകടാക്ഷങ്ങൾ എന്നും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. ഉറച്ച വിശ്വാസത്തിലും ക്രൈസ്തവ സ്നേഹത്തിലും വ്യാപരിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദാരിദ്ര്യത്തിൽ നിന്ന് മാറാരോഗങ്ങളിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ശാശ്വത വെളിച്ചത്തിലേക്ക് അങ്ങ് എന്നെന്നും ഞങ്ങളെ നയിക്കണമേ. ആമേൻ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യസ്വരൂപനായ ദൈവമേ, അങ്ങയുടെ വിശ്വസ്തദാസനും സ്വർഗത്തിന്റെ കാവൽക്കാരനും മുഖ്യദൂതനുമായ വിശുദ്ധ മിഖായേലിനെ ഞങ്ങളുടെ മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ മാലാഖയുടെ യോഗ്യതകൾ വഴിയായി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന്
നിത്യപിതാവായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാകെ മൈക്കൻ മാലാകെ എന്നിന്നും ഞങ്ങൾക്ക് മധ്യസ്ഥനായിനി അനുഗ്രഹവശങ്ങൾ തൂകൂ. സത്യവിശ്വാസത്തിൻ ദീപം തെളിക്കുന്ന മാലാകെ മൈക്കൻ മാലാകെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കൃതജ്ഞത പ്രാർത്ഥന. സത്യത്തിന്റെയും നീതിയുടെയും കാവൽക്കാരനായ വിശുദ്ധ മിഖായേലെ ഞങ്ങളുടെ കണ്ണുനീരിലും കഷ്ടപ്പാടുകളിലും ആപത്സന്ധികളിലും അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും കാത്തുപാലിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൃപാകടാക്ഷങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവം നന്ദി പറയുന്നു. പരസ്പര സ്നേഹത്തിലും സഹകരണത്തിലും ജീവിച്ചു കൊള്ളാമെന്ന് ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ നിരന്തരമായ അനുഗ്രഹാശിസ്സുകളും സംരക്ഷണവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈ ഒരു നിമിഷം എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ സൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികൾക്ക് സൗഖ്യമേകുന്ന ദൈവമേ, ശാരീരികവും മാനസികവുമായ വ്യഥകളാൽ പീഡിതരായ ഞങ്ങളെ അങ്ങ് തൃക്കൺ പാർക്കണമേ. സഹനങ്ങളുടെ കുരിശും ചുമന്ന് ജീവിതത്തിൻ്റെ കാൽവരിയിലൂടെ മുന്നോട്ട് നീങ്ങുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മാറാവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിച്ച് നിത്യാരോഗ്യം കൈവരുത്തേണമേ. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മധ്യസ്ഥനും അങ്ങയുടെ വിശ്വസ്തദാസനുമായ വിശുദ്ധ മിഖായിൽ മാലാക വഴിയായി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കവാടം തുറക്കും രക്ഷാകരം ഓസ്തിയേ, ശത്രുവിന്നണികൾ തകർക്കാം ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും ും
സ്തുതിയും പുകഴ്ചയും പ്രിയ ദൈവജനമേ, പൂർണ്ണ മനസ്സോടുകൂടെ ഈ ആരാധനയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബാലാകമാരോട് ചേർന്ന്, വിശുദ്ധ രക്തസാക്ഷികളോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന് ഈ ഒരു നിമിഷം നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കത്തിജ്വലിക്കുന്ന അഗ്നിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് മോശയോട് പറയുന്നുണ്ട്, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ രോദനം ഞാൻ കേട്ടു. ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഈജിപ്തിലെ കഷ്ടതകളിൽ നിന്ന് മോചിപ്പിച്ച് സമൃദ്ധിയുടെ സന്തോഷത്തിൻ്റെ സൗഖ്യത്തിൻ്റെ നാട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെ ആരാധിക്കണം. കഷ്ടപ്പാടിൻ്റെ കണ്ണുനീരിൻ്റെ ഇടങ്ങളിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ ഇടമായ മലകളിലേക്ക് നിങ്ങൾ കടന്നു വരണം. അവർ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആരാധിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ദൈവം ഇടപെടുന്നുണ്ട്. പലപ്പോഴും നാം ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ഒന്ന് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ എന്ന്. ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്ന നിമിഷമാണ്, നമ്മെ അനുഗ്രഹിക്കുവാൻ പോകുന്ന നിമിഷമാണ്. ആരാധന ഗീതങ്ങളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടെ നമ്മുടെ മുന്നിൽ ആഗതനായിരിക്കുന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വിളിക്കപ്പെട്ടതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. യേശുവിൻ്റെ ദിവ്യമായിട്ടുള്ള സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58:9 വാക്യത്തിൽ ഇപ്രകാരം അവിടെ നമ്മളോട് അരുൾ ചെയ്യുന്നുണ്ട്, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് നിനക്ക് മറുപടി തരുമെന്ന്. ഈ ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല എന്ന ചിന്തയോടുകൂടി മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ കൂടുതൽ തീഷ്ണതയോടുകൂടി ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, നമ്മൾ വിശ്വാസത്തോടുകൂടി ആരാധിക്കുന്ന ദിവ്യസക്രാലിയിൽ എഴുന്നള്ളിയിരിക്കുന്ന യേശുനാഥൻ്റെ മുൻപിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഇറക്കി വെച്ചുകൊണ്ട് ഈ ഈരടികൾ ഏറ്റുപാടുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ മൂർച്ചപ്പെടുത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥകളിലൂടെ കടന്നു പോയാലും, സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളിലൂടെയും രോഗങ്ങളിലൂടെയും കുടുംബ സമാധാനമില്ലാതെയും അലയുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് യേശുനാഥന് ദിവ്യമായ സ്നേഹാഗ്നി എഴുന്നള്ളി വരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഇരടികൾ ഏറ്റുപാടിക്കൊണ്ട് അവിടുത്തെ സ്തുതിച്ച് ആരാധിക്കാം. ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്ന് ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചു. ആരാധനയുടെ ഗീതങ്ങൾ ഏറ്റുപാടാം.
നമുക്ക് നമ്മുടെ കാവൽ മാലാകമാരോട് ചേർന്ന്, നമ്മോട് കൂടെ എപ്പോഴുമായിരിക്കുന്ന കാവൽ മാലാകമാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 18:10 ഇപ്രകാരം പറയുന്നു: സ്വർഗത്തിൽ നമ്മുടെ കാവൽ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുന്നു. അവർ ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മാലാകമാർ ദൈവത്തെ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ നമുക്കും ഈ ഒരു നിമിഷം, ഈ ആരാധനയുടെ സമയം നമുക്ക് അവിടുത്തെ പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്, അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, എല്ലാ സ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യനായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. സരസുകൾ ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷം ആരാധിക്കും പരിശുദ്ധരെ, സന്തോഷത്താൽ സ്വന്ത മക്കൾ ആരാധിച്ചിടും. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ജീവിതത്തിൽ വിധങ്ങളായിട്ടുള്ള തകർച്ചകളിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം നഷ്ടപ്പെടുന്ന അവസ്ഥകളിൽ ദൈവത്തിനോട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോഷുവയുടെ പുസ്തകത്തിൽ 3:5 ഇപ്രകാരം നമ്മളോട് അവിടെ അരുൾ ചെയ്യുന്നുണ്ട്: നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന്. ജീവിതത്തിൽ ബന്ധനങ്ങളിലൂടെ തകർന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്പരം സമാശ്വസിപ്പിക്കേണ്ട നമ്മൾ ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് മുൻപോട്ട് പോയിട്ടുണ്ട് എങ്കിൽ ദൈവത്തിനോട് നമുക്ക് മാപ്പിന് വേണ്ടി അപേക്ഷിക്കാം. ജീവിതത്തിൽ വിവിധങ്ങളായിട്ടുള്ള തിന്മകളുടെ സ്വാധീനങ്ങളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും എടുത്തു മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തിന്മകളുടെ സകല സ്വാധീനങ്ങളെയും എടുത്തു മാറ്റുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. മിഖായൽ മാലാഖയോട് നാം പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കുകയായിരുന്നു: ജീവിതത്തിൽ എല്ലാ ബന്ധനങ്ങളും കെട്ടുബാധകളും അസ്വസ്ഥതകളും എടുത്തു മാറ്റുവാൻ വേണ്ടി, തിന്മകളുടെ സകല സ്വാധീനങ്ങളെയും എടുത്തു മാറ്റി ജീവിതത്തിൽ നിരാശയെ എടുത്തു മാറ്റിക്കൊണ്ട് സന്തോഷം നൽകുവാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്താൽ മുൻപോട്ടു പോകുവാനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ഈരടികൾ ആരാധനയുടെ സ്തുതിഗീതങ്ങൾ ആലപിക്കുമ്പോൾ ഹൃദയം തുറന്ന് ആലപിച്ചു പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ധാരയായി ചൊരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും അസ്വസ്ഥതകളെയും കടബാധിതകളെയും രോഗാവസ്ഥകളിലെയും ദുരിതങ്ങളെയും സ്നേഹമില്ലായ്മയെയും നിരാശയും എടുത്തു മാറ്റുവാൻ വേണ്ടി തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് അവിടുത്തെ സ്തുതിക്കാം. ബന്ധനമഴിയും കെട്ടുകളും ആരാധനയെങ്കിൽ, പാളകളൊഴിയും കോട്ടകളും ആരാധനയെങ്കിൽ, ബന്ധനമഴിയും കെട്ടുകളും ആരാധനയെങ്കിൽ, പാളകളൊഴിയും കോട്ടകളും ആരാധനയെങ്കിൽ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശ്വരനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാ
ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഗീതം പാടിയ ഗീതം പാടി ആരാധിച്ചിടുയ ഗീതം പാടിട ദിവസം രോഗസൗഖ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി ഐസിയുൽ ആയിരിക്കുന്ന ആൻജിയോപ്ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു മകനെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു നിമിഷം ദൈവത്തിന്റെ ഇടപെടൽ പ്രത്യേകമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആശുപത്രിയിൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായ മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരുന്നിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആശുപത്രിയിൽ പോകാൻ കഴിയാതെ അലയുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. രോഗഭീതിയാൽ കഴിയുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പത്രോസ് മുടന്തന് സൗഖ്യം നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ ഒരു നിമിഷം സൗഖ്യം ലഭിക്കട്ടെ. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാം. രോഗമേഖലകളെ സമർപ്പിച്ചുകൊണ്ട് സൗഖ്യത്തിന് വേണ്ടി, എല്ലാ സൗഖ്യത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ മൺകുടമുടയും തീകൽ തീടും ആരാധനയിങ്കൽ. രോഗം മാറും, ക്ഷീണം മാറും, ആരാധനയിങ്കൽ മൺകുടമുടയും തീകൽ തീടും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ആത്മനാഥനേശ്വരനെ, സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിയ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിട, ഹല്ലേലൂയ, ഹല്ലേലൂയ ഗീതം പാടിയ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിട. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം 27 വാക്യത്തിൽ ഇപ്രകാരം തിരുവചനം നമ്മളോട് അരുൾ ചെയ്യുന്നുണ്ട്. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടുവാനായി നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിക്കുമോ എന്ന്. അപ്പോസ്തോലന്മാർ നഷ്ടധൈര്യരാകാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോൾ ചങ്കലകൾ തകർന്നുകൊണ്ട് അവരുടെ ബന്ധനങ്ങൾ മോചിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏതൊരു ആകുലതയിലൂടെയും രോഗങ്ങളിലൂടെയും അസ്വസ്ഥതകളിലൂടെയും കടബാധിതയിലൂടെയും കടന്നു പോകുമ്പോൾ മറ്റുള്ളവരിൽ ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുടെ മുൻപിൽ നമ്മെ തന്നെ മറന്നുകൊണ്ട് അന്യദേവന്മാരുടെ പിന്നാലെ പോയിട്ടുണ്ട് എങ്കിൽ ഈ ആരാധനയുടെ നിമിഷത്തിൽ മാപ്പിന് വേണ്ടി യാചിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യത്താൽ അപ്പോസ്തോലന്മാരെ അനുഗ്രഹിച്ചതുപോലെ എന്നെയും എൻ്റെ കുടുംബത്തെയും ജീവിത സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കുവാൻ വേണ്ടി ഹൃദയം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അപ്പോസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന നവചൈതന്യത്താൽ ഈ ദൈവജന സമൂഹത്തെ നയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിലൂടെയും ഈ ദേവാലയത്തിലുമായിരിക്കുന്ന എല്ലാ മക്കളുടെയും മേൽ പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യം, അപ്പോസ്തോലന്മാരുടെ മേൽ എഴുന്നള്ളി വന്ന പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ഇറങ്ങുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിച്ചുകൊണ്ട് പാടാം. അപ്പോസ്തലർ രാത്രി കാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രി കാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശ്വരനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധനയുടെ
നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യേശുവേ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നീ പ്രാർത്ഥിച്ചു തീരുന്നതിനു മുമ്പേ ഇതെല്ലാ കാര്യങ്ങളും അറിയുന്ന നല്ലവനായ ദൈവത്തിന് മുമ്പിൽ ഹൃദയം തുറന്നുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്റെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ദൈവമേ. വിളിക്കുന്നതിന് മുമ്പേ അങ്ങനെക്ക് ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യം ഈ ദേവാലയത്തിലായിരിക്കുന്നവരെയും ഓൺലൈൻ ശുശ്രൂഷയിലൂടെ ഈ ആരാധന സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ഈ ദൈവജന സമൂഹത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഓൺലൈൻ ശുശ്രൂഷയിലൂടെയും ഈ ആരാധനയിലൂടെ പങ്കെടുക്കുന്ന ഈ അഭിഷേകത്തിലൂടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന ദൈവമക്കളുടെ മേൽ എഴുന്നള്ളി വരണമേ. അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും ഇവരെ സംരക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യം അരുളിക്കൊണ്ട് ഇവരെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദൈവജനത്തിന്റെ മേൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവിന്റെ നവചൈതന്യം നൽകണമേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ ആരാധന. Hallelujah, hallelujah, geetam paadina. Hallelujah, geetam paadina, aaradhina. Hallelujah, hallelujah, geetam paadina. Hallelujah, geetam paadina, aaradhichida. പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ സൗഖ്യം നൽകുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയ്ക്ക് സ്നേഹത്തോടുകൂടെ സ്തുതി ചൊല്ലാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിളഞ്ഞ പുണ്യഗീതികൾ വിശുദ്ധിയിൽ വിളഞ്ഞ പുണ്യ